ഐശ്വര്യായിട്ടാ അടിക്കുന്നതിനൊക്കെ മുന്നേ നിന്റെ കിളി പോയാ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കണ്ണായ മണ്ണ് പൊന്നും വിലയ്ക്ക് വാങ്ങിച്ച് അതിൽ കോടികൾ ചെലവിട്ട് വമ്പൻ ഫാക്ടറികളൊക്കെ പണിത് അതിൽ യന്ത്രസാമഗ്രികളും ഘടിപ്പിച്ച് അതും പോരാഞ്ഞ് സർക്കാരിൻ്റെ പ്രമാണികൾ വന്ന് നാടേ മുറിച്ചതിന് ശേഷം കേവലം 55 രൂപ വരുന്ന എന്തൊക്കെയോ കുപ്പിയിൽ കുത്തിക്കലക്കി അതും നമുക്ക് 1500 രൂപയ്ക്ക് തരുന്നതും പോരാ. ഇത് കുടിക്കരുത് എന്ന് പറയുന്നതും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതി വെക്കാൻ ഇവന്മാർക്കും കിളി പോയോ? മക്കളെ, എന്തോ ഒന്നും പറയണ്ട, ഇതങ്ങോട്ട് പിടിച്ചോ സ്വാമി. ഞാൻ പലപ്പോഴായി കാണുന്നു നിങ്ങളുടെ ഈ വികൃതി. മക്കളെ, ഇത്രയും കാലം നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയല്ല ഇപ്പോൾ കടന്നു പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാമിയുടെ ഉപദേശം മനസ്സിലായി. ഞങ്ങൾ ആരും മാസ്ക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കൊറോണ വരുന്നല്ലേ സ്വാമി ഉദ്ദേശിക്കണേ. സ്വാമി ഉദ്ദേശിച്ചാലില്ലെങ്കിലും കൊറോണ വരും. കൊറോണ വന്നാലോ? വരട്ടെ സ്വാമി, അതിനല്ലേ മരുന്ന്. പിന്നത്തെ പ്രതിവിധി സാനിറ്റൈസർ അല്ലേ സ്വാമി? അതിങ്ങളെവിടെ പറ്റുക? ഉള്ളം കയ്യിൽ. പക്ഷെ കൊറോണ പിടിക്കുന്നതോ തൊണ്ടയിൽ. അതുകൊണ്ട് ഞങ്ങൾ സാനിറ്റൈസർ ദേ ഇങ്ങനെ തൊണ്ടയിലേക്ക് ഒഴിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഒരു ധാരണയുണ്ട്, എല്ലാം നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന്. പക്ഷെ നിങ്ങളുടെ ചിന്തകൾക്കും കാഴ്ചകൾക്കും അപ്പുറത്ത് ഭയാനകമായ എന്തോ ഒന്ന് നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓ, ഒരു മഹാനുഭാവം വന്നു, ഇനി ബഹുമാനിച്ചില്ല. എണീക്കടാ മക്കളെ, എണീക്ക്. ഓ, താ വല്യ ഉപദേശി, താ പോയി ആദ്യം മാസ്ക് ഇടൂ. മേഖരപ്പറമ്പിൽ വറുതുണി ആശാന്റെ മകൻ സെബാസ്റ്റ്യൻ, പുരുഷോത്തമൻ, ജന്മം തന്ന മാതാപിതാക്കൾക്ക് ഈ പേരൊരു ശാപമാണല്ലോ മകനെ. പിന്നെ നീ, ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണോ മകനെ? എന്തായാലും ഞാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, കാലാകാലങ്ങളിൽ ഭവനങ്ങളിൽ ചെല്ലാതെ സ്വബോധവും നഷ്ടപ്പെട്ട് നടക്കുന്ന നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിൽ ഒരാളുടെ പിതാവിന് കൊറോണ ബാധിച്ച് മരണവും കാത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അവിടെ ചെന്ന് നാളെ കാണുക. നിങ്ങളെപ്പോലുള്ളവരുടെ ഈ അലംഭാവമാണ് സമൂഹത്തിനാകമാനം ചിതയൊരുക്കുന്നതെന്ന സത്യം മറക്കാതിരിക്കുക. സുസ്ഥിതി.